മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അനുകരണമല്ല. ഈ നിരീക്ഷണം സമർത്ഥിക്കുന്നതിന് എന്തെല്ലാം വാദഗതികളാണ് ലേഖകൻ ഉന്നയിക്കുന്നത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ കുറിക്കുക. ആൻസറ്: പ്രകൃതിയുടെ ഭാവം വ്യത്യസ്തമാണ്. പ്രകൃതി സൗന്ദര്യം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് അനുഭൂതി പകരുന്നത്. പ്രകൃതി സൗന്ദര്യം ജനിപ്പിക്കുന്ന അനുഭൂതിയെ പൂർണ്ണമായും ഉചിതമായും ആവിഷ്കരിക്കുകയാണ് കലാകാരൻ ചെയ്യുന്നത്. കലാസൃഷ്ടിക്ക് പ്രേരകമായ അനുഭൂതി പ്രകൃതിയിൽ നിന്ന് ലഭിച്ചതാണെങ്കിലും അത് കലാസൃഷ്ടിയായി മാറുമ്പോൾ പുതിയൊരു അംശം അതിൽ കലരുന്നുണ്ട്. കലാകാരൻ അനുഭൂതിക്ക് നൽകുന്ന മൂല്യമാണ് ഈ നൂതനാംശം എന്ന് എം ബി ഇപ്പോൾ നിരീക്ഷിക്കുന്നു. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനവും ആ പ്രചോദനം കലാകാരനിലുണ്ടാക്കിയ പ്രത്യാഘാതവും ചേർന്നുള്ള ശക്തിവിശേഷമാണ് കലയിൽ അവതരിപ്പിക്കുന്നത്. കലാകാരനെ പ്രചോദിപ്പിച്ച അനുഭൂതി ചിലപ്പോൾ ഭീകരമോ ശോകമയമോ ആയിരിക്കും. എന്നാലും അതിൻ്റെ കലാവിഷ്കാരം സൗന്ദര്യാത്മകമായിരിക്കും. അതുകൊണ്ടാണ് കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അനുകരണമല്ല എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അനുഭൂതി ഓരോരുത്തരും സ്വകീയമാണ്, സ്വാഭിപ്രായം സമർത്ഥിക്കുക. ആൻസറ്: പ്രകൃതി സൗന്ദര്യം ഓരോരുത്തരും ആസ്വദിക്കുന്നത് ഓരോ തരത്തിലാണ്. മലയും കാറ്റും പുഴയും ആകാശവുമെല്ലാം ഓരോരുത്തരെയും ആകർഷിക്കുന്നത് വ്യത്യസ്ത തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരേ അനുഭൂതി തന്നെ എല്ലാവരിലും ഉണർത്താൻ ഒരു ദൃശ്യത്തിനും സാധിക്കില്ല എന്നാണ് എം ബി പോളിൻ്റെ അഭിപ്രായം. ആസ്വാദനം വ്യക്തിപരമാണ്, പ്രകൃതി സൗന്ദര്യം ഉളവാക്കുന്ന അനുഭൂതിയും സ്വകീയമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പ്രകൃതിയുടെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം, ചിത്തത്തിൻ്റെ വൃത്തി ചിത്തവൃത്തി, സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരം സൗന്ദര്യാവിഷ്കാരം. ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുതുന്നത് കൊണ്ട് വാക്യങ്ങൾക്ക് കൈവരുന്ന മേന്മകൾ എന്തെല്ലാം? പാഠഭാഗത്തു നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ആൻസറ്: ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയാണ് പദങ്ങൾ ചേർത്ത് പറയുന്നത്. അർത്ഥത്തിന് വ്യത്യാസം വരാതെ വാക്കുകളെ ഇങ്ങനെ ചുരുക്കി പറയുന്ന രീതി സംസാരിക്കുന്നതിനും എഴുതുന്നതിനും കൂടുതൽ സൗകര്യമുണ്ടാക്കുന്നു. സങ്കീർണമായ വാക്യം ചുരുക്കി എഴുതുമ്പോൾ വാക്യത്തിന് ഭംഗി കൈവരുന്നു. മറ്റുദാഹരണങ്ങൾ: കലയുടെ ആവിഷ്കാരം കലാവിഷ്കാരം, സൗന്ദര്യത്തിൻ്റെ പ്രതീതി സൗന്ദര്യപ്രതീതി, കലയുടെ നിർമ്മാണം കലാനിർമ്മാണം. നാലാമത്തെ ക്വസ്റ്റ്യൻ: കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ടാവുക. പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്ന ചിത്രങ്ങൾ, കവിതകൾ എന്നിവ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്ന ചിത്രങ്ങളും കവിതകളൊക്കെ നിങ്ങൾ ശേഖരിക്കണം. അതുപോലെ അത് മനസ്സിലാക്കി അത് കണ്ടിട്ട് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അപ്പം നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് കലാസൗന്ദര്യം എങ്ങനെ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പോയിൻറ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അപ്പം അതിന് ആൻസർ നോക്കുക. പ്രകൃതി സൗന്ദര്യം അതേപടി ആവിഷ്കരിക്കലല്ല കല. പ്രകൃതി സൗന്ദര്യം കലാകാരനിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയുടെ ആവിഷ്കാരമാണ് കല. അതിൽ കലാകാരൻ്റെ ആസ്വാദനത്തിൻ്റേതായ ഒരംശം കൂടി കലരുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യവും കലാകാരനിൽ അതുണ്ടാക്കിയ പ്രചോദനവും ചേരുന്നതാണ് കലാസൃഷ്ടി. പ്രകൃതിയും അതിൻ്റെ ഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ കലയിൽ അങ്ങനെയൊരു മാറ്റമില്ല, അത് നിശ്ചലമാണ്.
ആസ്വാദകർ മാറുന്നു എന്നേയുള്ളൂ. പ്രകൃതിയിൽ സൗന്ദര്യം മറ്റ് പലതിനോടും ചേർന്നാണ് കാണപ്പെടുന്നത്. എന്നാൽ കലർപ്പില്ലാത്ത സൗന്ദര്യമാണ് കലയിൽ കാണാൻ കഴിയുക.